മഹാരാഷ്ട്ര കൂറുമാറ്റ കേസിൽ സുപ്രീം കോടതി വിധി തിരിച്ചടിയാണെങ്കിലും ഷിൻഡെ സർക്കാരിന് തുടരാൻ കഴിയും. സർക്കാരിനെ അയോഗ്യനാക്കുന്നതിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. സർക്കാർ അവിശ്വാസ പ്രമേയം നേരിട്ടാൽ വോട്ടെടുപ്പ് നടത്താൻ സ്പീക്കർക്കാണ് അവകാശം. പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടില്ല. വോട്ടെടുപ്പിന് തീരുമാനിച്ച ഗവർണറുടെ നടപടി തെറ്റായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഗവർണർക്ക് മുന്നിൽ ഇല്ലായിരുന്നു. ശിവസേനയിലെ തർക്കം വിശ്വാസ വോട്ടെടുപ്പിന് കാരണമാകാൻ പാടില്ലായിരുന്നുവെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാതെ ഉദ്ധവ് സർക്കാർ രാജിവെക്കുകയായിരുന്നു. അതിനാൽ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. അയോഗ്യതാ നടപടികൾ നേരിടുമ്പോൾ യഥാർത്ഥ പാർട്ടി ആരെന്ന് ഒരു വിഭാഗത്തിന് വാദിക്കാനാകില്ല. ഷിൻഡെ വിഭാഗത്തിന്റെ ഭാഗമായ ഗോഗാബാലയെ ശിവസേനയുടെ വിപ്പാക്കിയ സ്പീക്കറുടെ നടപടിയും നിയമവിരുദ്ധമെന്ന് കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്ന വിപ്പിന് മാത്രമേ സ്പീക്കർ അംഗീകാരം നൽകാവൂ. പുതിയ വിപ്പിനെ നിയോഗിച്ചപ്പോൾ ശിവസേനയിൽ രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടുവെന്ന് സ്പീക്കർക്ക് അറിയാമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2022 ശിവസേനയിലെ പിളർപ്പിനെ തുടർന്ന് മഹാരാഷ്ട്രയിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.